ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് ആണ്. സോ പ്രിസിഷൻ റെക്ടിഫയേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ പ്രിസിഷൻ ഡയോഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്ത് നമ്മൾ റെക്ടിഫയേഴ്സ് പഠിച്ചിരുന്നു. സോ ആ ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്ത് റെക്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാവുന്ന ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് റെക്ടിഫൈ വോൾട്ടേജസ് ബിലോ കട്ടിംഗ് വോൾട്ടേജ്. സോ ഒരു സിലിക്കൺ ഡയോഡ് എടുക്കുവാണെങ്കിൽ കട്ടിംഗ് വോൾട്ടേജ് 0.6 ആണ്. സോ ആ 0.6 ബിലോ വാല്യൂസിലുള്ള ഇൻപുട്ട് സിഗ്നൽസിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ ഓർഡിനറി ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഓർഡിനറി പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രിസിഷൻ ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് പ്രിസിഷൻ ഡയോഡ്സ് ആർ കേപ്പബിൾ ഓഫ് റെക്ടിഫൈ ഇൻപുട്ട് സിഗ്നൽസ് ഓഫ് ഓർഡർ ഓഫ് മില്ലി വോൾട്ട് റേഞ്ചിൽ, അല്ലെങ്കിൽ ആ ഒരു കട്ടിംഗ് വോൾട്ടേജിനെ കാട്ടി ലെസ് ദാൻ കട്ടിംഗ് വോൾട്ടേജ് വാല്യൂസിനെ വരെ റെക്ടിഫൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഡയോഡ്സിനെയാണ് പ്രിസിഷൻ ഡയോഡ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ കേപ്പബിൾ ഓഫ് റെക്ടിഫൈങ് ഇൻപുട്ട് സിഗ്നൽസ് ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി വോൾട്ട്. സോ അതിനെയാണ് പ്രിസിഷൻ ഡയോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിസിഷൻ ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള റെക്ടിഫയേഴ്സ് ആണ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ്. അതിൽ തന്നെ ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്, ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് ആണ്. സോ ഇവിടെ നമ്മൾ രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് വരയ്ക്കുന്നത്. നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നമ്മൾ ഒരു ഡയോഡാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രിസിഷൻ റെക്ടിഫയർ, ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയർ വരച്ചേക്കുന്നത് ഇൻവേർട്ടിംഗ് മോഡലാണ്. കാരണം ഇൻപുട്ട് കൊടുത്തേക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ ഈസി ആയിട്ട് പറയാവുന്നതാണ്. ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്ന ആ സൈൻ വേവ് ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് നെഗറ്റീവ് ഹാഫ് രണ്ട് ഹാഫ് നമ്മൾ സെപ്പറേറ്റ് അനലൈസ് ചെയ്യാൻ പോവാണ്. പോസിറ്റീവ് ഹാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇത് ഇൻവേർട്ടിംഗ് മോഡലാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് വി ഒ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും, കാരണം ഇൻവേർട്ട് ചെയ്തായിരിക്കും ഇവിടെ കിട്ടുന്നത്. ദെൻ ഇവിടെ പോസിറ്റീവ് ഹാഫ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇൻപുട്ടിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. ഐഡിയൽ കേസിൽ ഇവിടെ ഇൻപുട്ട് കറണ്ട് സീറോ ആയിരിക്കും. സോ ഇവിടെ പോസിറ്റീവ് ഹാഫ് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ഈ ഒരു ടെർമിനൽ പോസിറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി വൺ ഫോർവേഡ് ബയസ്ഡ് ആവുകയാണ്. ഡി വൺ ഫോർവേഡ് ബയസ്, അല്ലെങ്കിൽ ഡി വൺ ഓൺ ആവും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും പോസിറ്റീവ് ഹാഫിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ശരിക്കും ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വി ഒ എന്ന് പറയുന്നത്. സോ ആ നെഗറ്റീവ് വാല്യൂ കാരണം ഡി ടു റിവേഴ്സ് ബയസ്ഡ് മീൻസ് ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ പോസിറ്റീവ് ഹാഫിൽ, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്, നമ്മൾ ഇതിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ബി സീറോ. വി ഒ നമുക്കൊരു വാല്യൂ കിട്ടും, പക്ഷേ നമുക്ക് വി ഔട്ട് എന്ന് പറയുന്ന വാല്യൂ സീറോ ആയിരിക്കും. ഇതാണ് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കിട്ടുന്നത്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കിട്ടുന്ന കേസ് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് വിൽ ബി സീറോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. സോ വെൻ വി ഐ ഈസ് പോസിറ്റീവ്, ഡി വൺ ഈസ് ഓൺ ആൻഡ് വി ഒ എ ഗോസ് ടു നെഗറ്റീവ്, ഹെൻസ് ഡി ടു ഈസ് റിവേഴ്സ് ബയസ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സീറോ. ദെൻ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി വൺ ഓഫ് ആയിരിക്കും, കാരണം ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ അത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഡി വൺ ഓഫ് ആയിരിക്കും. സോ ഡി വൺ ഓഫ് മീൻസ് ഇവിടെ നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നു. നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ വി ഒ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും, ഇൻവേർട്ട് ചെയ്തിട്ടുള്ള കാരണം ഇൻവേർട്ടിംഗ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ പോസിറ്റീവ് വാല്യൂ കിട്ടും, ഡി ടു ഓൺ ആവും. സോ ഡി വൺ ഓഫ് ആൻഡ് ഡി ടു ഓൺ. ഡി ടു ഓൺ ആണ്, പക്ഷേ ഇവിടെ ഒരു പാത്ത് ഉണ്ട്, ഒരു ആർ എഫ് എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്, ഡി ടു ഓണും ആണ്. സോ നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ സെയിം ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് ഇൻവേർട്ട് ചെയ്ത് ഒരു നോർമൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പോലെ തന്നെ ആക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫിൽ. സോ എനിക്കിവിടെ ഔട്ട്പുട്ടിൽ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. സോ അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് സീറോ ആയിരുന്നു, ഡി വൺ ഓണും ഡി ടു ഓഫ് ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് സീറോ ആയിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്തില്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഡി വൺ ഓഫ് ആൻഡ് ഡി ടു ഓൺ ആൻഡ് വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. സിമിലർലി ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവും. ഇതാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയാനുള്ളത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എന്ത് സംഭവിക്കും എന്നുള്ളത്. ദെൻ നോക്കി, വെൻ വി ഐ ഈസ് നെഗറ്റീവ്,
നമ്മളിപ്പം പറഞ്ഞ സെയിം കാര്യമാണ്, ഡി വൺ ഈസ് ഓഫ് ആൻഡ് ഡി ടു കണ്ടക്ട്സ് ദ നെഗറ്റീവ് ഇൻപുട്ട് ബി എ മേക്സ് ഔട്ട്പുട്ട് ബി ഒ എ പോസിറ്റീവ്, കാരണം ഇൻവേർട്ടിംഗ് മോഡലാണ്. ആൻഡ് ദസ് ഡി ടു കണ്ടക്ട്സ് ആൻഡ് ബി സീറോ ബിക്കംസ് പോസിറ്റീവ്. ദൻ ഈ ഒരു സർക്യൂട്ടിൻ്റെ, ഈ ഒരു ഹാഫ് വേവ് സർക്യൂട്ടിൻ്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സ്ലീവ് റേറ്റ് ആണ്, സ്ലീവ് റേറ്റ് ഓഫ് ദ ഓപ്പ് ആംപ്. സോ ഇത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, സ്ലീവ് റേറ്റ്. ദൻ അടുത്തത് നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ ആണ്, ഫുൾ വേവ് പ്രിസിഷൻ റെക്ടിഫയർ ആണ് പഠിക്കാനുള്ളത്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെയും രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്തിട്ടാണ്, രണ്ട് ഓപ്പ് ആംപ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് ഇവിടാണ്, ഫസ്റ്റ് ഓപ്പ് ആംപിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. ദെൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന റെസിസ്റ്റേഴ്സ് എല്ലാം സെയിം വാല്യൂ റെസിസ്റ്റേഴ്സും ആണ്. ദെൻ ഈ സെക്കൻഡ് ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, റെക്ടിഫയർ ഔട്ട്പുട്ടായിട്ട്. സോ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കിവിടെ കിട്ടുന്നത്, കാരണം ഇത് ഇൻവേർട്ടിംഗ് മോഡലാണ്, സോ ഈ ഒരു ടെർമിനൽ, ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് ഇൻവേർട്ട് ചെയ്ത് വരും, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ നെഗറ്റീവ് വാല്യൂ മീൻസ് ഡി വൺ വിൽ ബി ഓൺ ആൻഡ് ഡി ടു വിൽ ബി ഓഫ്. സോ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുന്നു, കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു നെഗറ്റീവ് ഹാഫ് ആണ്. നെഗറ്റീവ് ഹാഫ് മീൻസ് ഡി വൺ ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഡി ടു വിൽ ബി ഓഫ്. മൈനസ് മൈനസിലേക്ക് പോയാൽ ഡി വൺ ഓൺ ആവും, ഈ മൈനസ് പ്ലസിലേക്ക് പോയാൽ ഡി ടു ഓഫ് ആയിരിക്കും. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ we will get an output that is d1 is on and d2 will be off. So idayirikkum nammude case, nammude output like vannilla, d1 on um d2 off aayirikkum. So d1 on means idu short circuit aayittu act cheyyum, idu open circuit aayittu act cheyyum. Appol aadhane onnu redraw cheyyuvana, nammal adinte equivalent circuit onnu varikkuvana ivide. Appol aa or equivalent circuit varikkumbol d1 ആ റെസിസ്റ്റർ ആറുണ്ട്, ദെൻ ഡി വൺ ഷോർട്ട് സർക്യൂട്ട് ആക്കി വരച്ചു, ഡി ടു ഓപ്പൺ സർക്യൂട്ട് ആണ്, അത് ഓഫാണ്. ഡി ടു ഓഫ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് വരച്ചു. അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഈ റെസിസ്റ്റർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിങ്ങനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് തന്നെ നിൽക്കും. സോ അത് കൺസിഡർ ചെയ്യേണ്ട. സോ ആ റെസിസ്റ്റർ കളഞ്ഞു, ദെൻ ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഇവിടെ ഉണ്ട് ആർ എന്ന് പറയുന്ന റെസിസ്റ്റർ. സോ ഈ ഒരു പാത്തിലുള്ള റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഡി ടു ഓഫ് ആണ്. ദെൻ സെക്കൻഡ് ഓപ്പ് ആംപ് നോക്കുവാണെങ്കിൽ ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, ഇത് ഈ റെസിസ്റ്റർ ഉണ്ട്, ഈ റെസിസ്റ്റർ ഉണ്ട്, അത് രണ്ടും വരച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് ടെർമിനൽ നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം, കാരണം ഈ ഒരു ടെർമിനൽ ഓപ്പൺ സർക്യൂട്ടാണ്. സോ ഇത് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. സോ ഇങ്ങനെ ഇങ്ങനെ ഒരു റെഡ്യൂസ്ഡ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ ഇതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാം. കാരണം ഞാനിവിടെ കൊടുത്തേക്കുന്ന പോസിറ്റീവ് ഹാഫ് ആണ്, നമ്മൾ ഇക്വിവലന്റ് സർക്യൂട്ട് വരച്ചു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ദെൻ ഇതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് മോഡലുള്ള ഓപ്പ് ആംപ് ആണ്, സെയിം വാല്യൂ റെസിസ്റ്റേഴ്സും ആണ്, ആർ വണ്ണും ആർ എഫ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സോ നമ്മളിവിടെ വി ഐ കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻവേർട്ടിംഗ് ഔട്ട്പുട്ടും ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ആർ എഫ് ബൈ ആർ വൺ, അതായിരിക്കും വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്നത്. ഇവിടെ ആർ എഫും ആറും ആർ എഫും ആറും സെയിം ആയതുകൊണ്ട് നമുക്ക് മൈനസ് ആർ ബൈ ആർ, മൈനസ് ആർ ബൈ ആർ എന്ന് എഴുതാം, ദാറ്റ് ഈസ് മൈനസ് വൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി എന്നായിരിക്കും കിട്ടുന്നത്. ഇവിടെ കൊടുക്കുന്ന എന്താണോ അതിന് ഇൻവേർട്ട് ചെയ്തായിരിക്കും ഇവിടെ കിട്ടുന്നത്, കാരണം ഗെയിൻ വണ്ണും ആയിരിക്കും, യൂണിറ്റി ഗെയിൻ ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ദെൻ വീണ്ടും അതേ സംഭവം അല്ലെങ്കിൽ അതേ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത ഓപ്പ് ആംപിലേക്ക് കൊടുക്കുവാണ്, അത് നെഗറ്റീവ്, അതും ഇൻവേർട്ടിംഗ് മോഡലാണ്, ഇതും ആറും ആറുമാണ്. സോ നമുക്ക് ഇവിടെയും ഗെയിൻ വൺ ആയിരിക്കും, സിമെട്രിക്കലാണ്. സോ ഇവിടെ കൊടുക്കുന്നതിനെ ഇൻവേർട്ട് ചെയ്തായിരിക്കും ഇവിടെ കിട്ടുന്നത്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എനിക്ക് കിട്ടുന്നത് പോസിറ്റീവ് സൈക്കിളിലുള്ള ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. ഒന്നുകൂടി ഇൻവേർട്ട് ചെയ്യും, നെഗറ്റീവ് കൊടുക്കുന്നതിന് ഒന്നുകൂടി ഇൻവേർട്ട് ചെയ്യും. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് വി ഇൻ ആയിട്ട് നമുക്ക്, സോ വി സീറോ ഈക്വൽ ടു വി ഐ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ദെൻ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലൂടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇൻപുട്ട് ആയിരിക്കും, കാരണം ഇൻവേർട്ട് ചെയ്താണ് കിട്ടുന്നത്. ഇവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡി വൺ ഓഫ് ആയിരിക്കും, ഡി ടു വിൽ ബി ഓൺ. അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടും ആക്ട് ചെയ്യും. സോ നമുക്ക് ആ ഒരു സർക്യൂട്ട് നോക്കാം. അപ്പം ഇത് ഷോർട്ട് സർക്യൂട്ടായി, ആറുണ്ട് ഇവിടെ, ആറുണ്ട് ദെൻ ഇവിടെ ഒരു ആറും ഇവിടെ ഒരു ആറും, ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടുമാണ്. ആ ആറും കൂടെ സീരീസ് ആവും, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ ടു ആർ ആയിട്ട് നമുക്കതിനെ
മാറ്റാം. സോ ഇത് ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഇവിടെ ഒരു ആർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, അത് രണ്ടും സീരീസ് ആണ്, കാരണം ഇങ്ങോട്ട് പാത്ത് ഇല്ല, കറണ്ട് ഇല്ല. സോ ആർ ഇൻറ്റു ആർ പ്ലസ് ആർ എന്ന് പറയുന്നത് ടു ആർ ആണ്, ദെൻ ബാക്കി ഇതും വരും, ഈ ഒരു പാത്തും വരും. സോ അങ്ങനെ നമുക്ക് അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാം. സോ ഇതാണ് ഈ ഒരു ഡയോഡാണ് പോയത്, ആറും ആറും കൂടെ ടു ആറായി, ഇതാണ് ഇതിനകത്തുള്ളൊരു ഡിഫറൻസ്. സോ ഇതാണ് അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ നോഡിൽ നമ്മൾ കിർച്ച് ഓഫ് കറണ്ടോ അപ്ലൈ ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ഐ വണ്ണായിട്ടും ഇതിനെ ഐ ടു, ഇത് ഐ ബി, ഇത് ഐ ത്രീ ആയിട്ട് എടുത്തു. സോ സം ഓഫ് കറണ്ട് എൻട്രിങ് ഐ വൺ ഐ ത്രീ ഐ ടു. സോ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ സിക്വൽ ടു കറണ്ട് ലീവി. ഇവിടുത്തെ ഐ ബിയുടെ വാല്യൂ സീറോ ആയിരിക്കും, കാരണം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. സോ ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ സിക്വൽ ടു ഐ ബി, ഐ ബി സിക്വൽ ടു സീറോ നമുക്ക് എടുക്കാം. ഇനി വാട്ട് ഈസ് ഐ വൺ? ഐ വൺ എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ഈ നോഡിലെ വോൾട്ടേജ് ഫസ്റ്റ് ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് വി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ ഇതിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു, ലെറ്റ് ദിസ് വോൾട്ടേജ് ബി വി. സോ ഇത് വി ആണെങ്കിൽ ഈ നോഡ് കണക്ട് ചെയ്തേക്കുന്നത് വിയിലേക്കാണ്. സോ വി ഐ മൈനസ് വി. അപ്പോൾ ഇത് ഇത് വി ആണ്. സോ നമുക്ക് ഐ വൺ നമുക്ക് എഴുതാം, ഐ വൺ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാണ്ട്, ഇതൊരു ഐഡിയൽ ഡയോഡ് ആയതുകൊണ്ട് ഇവിടെ സീറോ ആയതുകൊണ്ട് ഈ നോഡ് വോൾട്ടേജും എന്തായിരിക്കും? സീറോ ആയിരിക്കും. വി അല്ല, ഈ നോഡ് വോൾട്ടേജും സീറോ ആയിരിക്കണം, ഡിഫറൻസ് വോൾട്ടേജ് സീറോ ആയിരിക്കണം. നമ്മുടെ ഐഡിയൽ ഓപ്പാമിൻ്റെ കേസിൽ ദിസ് ഡിഫറൻസ് വോൾട്ടേജ് വിൽ ബി സീറോ. സോ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് ഇത് സീറോ, ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതും സീറോ ആയിരിക്കും. സോ ഐ വൺ എന്ന് പറയുന്നത് വി ഐ മൈനസ് ഈ നോഡ് വോൾട്ടേജ്, ദാറ്റ് ഈസ് സീറോ. വി ഐ മൈനസ് സീറോ ബൈ ആർ, അതാണ് ഐ വൺ. ദെൻ ഐ ടു എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന കറണ്ടാണ്, ഇതിലേ വരുന്ന കറണ്ട് ആയതുകൊണ്ട് സോ വാട്ട് ഈസ് ഐ ടു? ഐ ടുവിനെ നമുക്ക് സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് വി ബൈ ടു ആർ. സോ ഐ ടുവിനെ നമുക്ക് വി ബൈ ടു ആർ എന്ന് എഴുതാം. ദെൻ ഐ ത്രീ എന്ന് പറയുന്നത് വി ബൈ ആറും ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, കാരണം ഐ ടു എന്ന് പറയുന്ന കറണ്ട് ടു ആറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഈ നോഡ് വോൾട്ടേജ് വി ആണെങ്കിൽ, ഈ നോഡ് വോൾട്ടേജ് വി ആണെങ്കിൽ ഈ നോഡ് വോൾട്ടേജും വി ആണ്. വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ച് ഇവിടെ സീറോ ആയതുകൊണ്ട് ഇവിടെ സീറോ ആയി. സെക്കൻഡ് ഓപ്പാമ്പിൻ്റെ കേസിൽ നമ്മൾ ഇത് വി ആയിട്ട് എടുത്തു. സോ ഈ നോഡ് വോൾട്ടേജും എന്തായിരിക്കും? വി ആയിരിക്കും, കാരണം ഡിഫറൻസ് വോൾട്ടേജ് സീറോ ആയിട്ട് നിന്ന് നിൽക്കണം. സോ ഈ ഒരു കറണ്ട് ഐ ടു എന്ന് പറയുന്നത് വി ബൈ ടു ആർ ആയിരിക്കും. ദെൻ ഐ ത്രീ എന്ന് പറയുന്നത് വി ബൈ ഈ നോഡ് വോൾട്ടേജ് സീറോ ആണ്, വി മൈനസ് സീറോ ബൈ ആർ, അതാണ് ഐ ത്രീ. സോ അങ്ങനെ നമുക്ക് മൂന്ന് കറണ്ടിൻ്റെ വാല്യൂസ് എഴുതാം. വി ഐ ബൈ ആർ, വി ബൈ ടു ആർ പ്ലസ് വി ബൈ ആർ ഈസ് ഈക്വൽ ടു സീറോ. ദെൻ ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആ ഒരു വിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. വിയുടെ വാല്യൂ വി ഐയുടെ ടേംസിൽ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. വി ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ വി ഐ എന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോ എനിക്ക് വി കിട്ടി, ഈ നോഡ് വോൾട്ടേജ് വി കിട്ടി. ദെൻ നമുക്ക് വി ഔട്ടാണ് കണ്ടുപിടിക്കേണ്ടത്, ഇത് വി ആണ്, ഇതും വി ആണ്. ദെൻ ഈ ഒരു ഓപ്പാമ്പ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഓപ്പാമ്പ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു വാല്യൂ. ദിസ് ഇസ് ഇൻ നോൺ ഇൻവേർട്ടിംഗ് മോഡ്. സോ ആ ഒരു നോൺ ഇൻവേർട്ടിംഗ് മോഡിൽ നമുക്ക് ഈ ഓപ്പാമ്പിനെ കൺസിഡർ ചെയ്യാം, കാരണം ഇത് ആറും ഈ സി ഇത് ടു ആർ ഇവിടെ സീറോ ആണ് വോൾട്ട്, അപ്പോൾ ഇത് ഗ്രൗണ്ടാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഓപ്പാമ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ നോഡ് വോൾട്ടേജ് വി, ഇത് നോഡ് വോൾട്ടേജ് വി, ഇത് നോൺ ഇൻവേർട്ടിംഗ് മോഡിലാണ്. സോ ദിസ് ഇസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അതിൻ്റെ ഇൻപുട്ട് വി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടു ആറിൻ്റെ ഈ പോയിന്റ് ഗ്രൗണ്ട് ചെയ്തേക്കുകയാണ്, ഇത് സീറോ പൊട്ടൻഷ്യലാണ്. ഇത് സീറോ ആയതുകൊണ്ട് ഇത് സീറോ പൊട്ടൻഷ്യൽ, ഇത് ഗ്രൗണ്ടിലാണ്. സോ എനിക്ക് വി ഔട്ട് ഡിറ്റർമിൻ ചെയ്യാം. വി ഔട്ട് എന്ന് പറയുന്നത് ഇത് നോൺ ഇൻവേർട്ടിംഗ് മോഡലായതുകൊണ്ട് സോ ഗെയിൻ വിൽ ബി ഗെയിൻ ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ, ഇവിടുത്തെ ഇൻപുട്ട് വി ആണ്, വി ഔട്ട് ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ആർ എഫ് ബൈ ആർ. ആർ എഫ് ഇവിടെ ആർ ആണ്, ബൈ ആർ വൺ എന്ന് പറയുന്നത് ടു ആർ ആണ്. സോ ഇതാണ് ഇവിടുത്തെ ഗെയിൻ. സോ വി ഔട്ട് ബൈ വി. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആറ് ആറും ക്യാൻസൽ ചെയ്യാം, ദാറ്റ് ഈസ് ത്രീ ബൈ ടു എന്ന് കിട്ടും. ഇതാണ് വി ഔട്ട് ബൈ. സോ ഇതിൽ നിന്ന് വി ഔട്ട് നമുക്ക് കിട്ടും. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിയുടെ വാല്യൂ ത്രീ ബൈ ടു വി
വിയുടെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫോർ നെഗറ്റീവ് ഇൻപുട്ട് ഔട്ട്പുട്ട് വിൽ ബി പോസിറ്റീവ്. സോ എനിക്ക് വി ഔട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും. കാരണം ഇവിടെ എനിക്ക് വി ഔട്ട് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി എ എന്നാണ്. ഞാൻ നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ, നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബിക്കം പോസിറ്റീവ്. പോസിറ്റീവ് ഇൻപുട്ട് സൈക്കിളിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ടാണ്, നെഗറ്റീവ് ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. സോ നെഗറ്റീവ് ഹാഫും പോസിറ്റീവ് ഹാഫും, പോസിറ്റീവ് ഹാഫിൽ നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് ആണ് കിട്ടുന്നത്, നെഗറ്റീവ് ഹാഫിൽ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി എന്ന് കിട്ടും. നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിസിഷൻ റെക്ടിഫയേഴ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ കമ്പാരേറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.